പ്രശാന്തേട്ടാ, ഈ ബംഗ്ലാദേശിൽ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സർക്കാരാണുള്ളതെന്ന് നമുക്കറിയാം. അത് തെളിയിക്കുന്ന തരത്തിൽ ആണ് ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. അതായത് അവർ ആ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളെല്ലാം തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. അതായത് ഷെയ്ഖ് ഹസീന എന്തൊക്കെ ചെയ്യാതെ വെച്ചിരുന്നോ അതെല്ലാമാണ് ഇപ്പോൾ ആ ഗവൺമെൻറ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മളെ ഉൾപ്പെടെയുള്ള ആളുകളെ ബാധിക്കുന്നത്? ഇന്ത്യ ഉൾപ്പെടെ എങ്ങനെ ബാധിക്കും? ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം വെച്ച് നോക്കുമ്പോൾ ലോകം എല്ലാം ഭയപ്പെട്ടതുപോലെ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, താൽക്കാലിക മന്ത്രിസഭ തീവ്ര ഗ്രൂപ്പുകൾക്ക് അനുകൂലമായിട്ട് ആണ് അവരാണല്ലോ അട്ടിമറി നടത്തിയത്. അവർക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തി പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇവിടെ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട മുക്തി ജാസുദ്ദീൻ റഹ്മാനിയ, അൽഖ്വയ്ദയായിട്ട് ബന്ധമുള്ള അൽസുർദർല ബംഗ്ല, അതായത് എ ബി ടി അൽഖ്വയ്ദയുടെ ഒരു ഉപഗ്രൂപ്പാണ് ഈ ബംഗ്ലാദേശിൽ. അദ്ദേഹത്തിന് ഏറ്റവും സുരക്ഷിതമായിട്ടും ഏറ്റവും വലിയൊരു ജയിലിൽ അവിടെ പാർപ്പിച്ചിരുന്നതാണ്. അപ്പം അദ്ദേഹത്തെ ഇന്നലെ തുറന്നുവിട്ടിരിക്കുകയാണ്. രാജ്യം, ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയോടുകൂടിയാണ് ഇത് കാണുന്നത്. കാരണം ഈ കലാപത്തിന് ശേഷം, ഈ കലാപം കൃത്യമായിട്ട് നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതുപോലെ ഒരു ആവശ്യമായിട്ട് വന്നിട്ട് അവസാനം ആ ആവശ്യം അംഗീകരിച്ചിട്ടും കലാപം മുന്നോട്ട് പോയി. ഇവർ പിന്നെ ആ കലാപകാരികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ജയിൽ തുറന്നുവിടുക, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, അല്ലെങ്കിൽ മറ്റ് ഒരു തീവ്ര സംഘടനയുടെ, അതായത് അൽഖ്വയ്ദയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു കലാപമായിട്ട് മാറി അത് ഹിന്ദുവേട്ടയിലേക്ക് പോയി. എല്ലാ രീതിയിലും അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോയി. അപ്പം അന്ന് ഏതാണ്ട് 2000 തീവ്രവാദികൾ ജയിലിൽ നിന്ന് തുറന്നുവിട്ട ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പം അതിനനുസരിച്ച്, അതായത് അതിനനുസരിച്ച് ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാവുന്ന രീതി, ഈ തീവ്ര ഗ്രൂപ്പുകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി എല്ലാവർക്കും ബോധ്യമുള്ളതാണല്ലോ. അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യയിൽ നിന്ന് അൽഖ്വയ്ദയുടെ നേതൃത്വത്തിൽ 10-14 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വേരുകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്ലീപ്പർ സെല്ലുകളൊക്കെ ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അപ്പം നേരത്തെ തന്നെ ഈ ഭരണം മാറ്റമുണ്ടായതിനു ശേഷം ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ ചാരസംഘടന അൽഖ്വയ്ദ തലവനെയും അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകളെയൊക്കെ കണ്ടിട്ട് വേണ്ട രീതിയിലുള്ള തീവ്രവാദ പരിശീലനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അതിർത്തിയിൽ ഏതാണ്ട് 4,200 കിലോമീറ്റർ നമ്മുടെ ബോർഡർ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറുണ്ട്. എത്രയും വൈഡായിട്ട് ബോർഡർ വേറെ ഒരു രാജ്യവുമായിട്ട് നമുക്കില്ല. അപ്പം ഇവിടുത്തെ ചില മദ്രസകൾ, ഏതാണ്ട് 25 മദ്രസകളിൽ ഇപ്പം മദ്രസ പഠനമുണ്ട്. അതും ഈ ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യമനുസരിച്ചുള്ള മദ്രസ പഠനമാണ്. അതായത് ശരിയായിട്ടുള്ള ഖുറാൻ പഠനമോ മറ്റോ ഒന്നുമല്ല, എന്ത് രാജ്യത്ത് അല്ലെങ്കിൽ തീവ്ര സ്വഭാവത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലുള്ള മദ്രസ പഠനമാണ്. അവിടെ ഇനി ആയുധ പരിശീലനം നൽകുന്നതിന് വേണ്ടി അൽഖ്വയ്ദ തലവനെ വന്ന് കണ്ട്, ISI തലവൻ വന്ന് കണ്ട് അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നതായിട്ടാണ് ഇന്ത്യക്കും രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഒക്കെ കിട്ടിയേക്കുന്ന റിപ്പോർട്ട്. അതായത് പാകിസ്ഥാൻ ബോർഡറിൽ പാകിസ്ഥാൻ പട്ടാളവും ഇന്ത്യൻ പട്ടാളത്തിനും അപ്പുറം തീവ്ര ഗ്രൂപ്പുകളെ കയറ്റി വിടുന്നതിന് പാകിസ്ഥാൻ ഗവൺമെൻറ് എങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ടോ അതേ രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ പശ്ചിമ അയ്യോ ഇപ്പം ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് മാക്സിമം ഉപയോഗിച്ച് ഇന്ത്യൻ അതിർത്തികളിൽ കൂടിയും ഈ തീവ്രവാദികളെ കയറ്റി വിടുന്നതിന് വേണ്ട പരിശീലനവും ആ തീവ്രവാദ ഗ്രൂപ്പുകളെ നമ്മുടെ അതിർത്തികൾ തമ്പടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്ന സമയം തന്നെയാണ് ഈ വളരെ കാലം കൊണ്ട് ഈ നമ്മുടെ ബംഗ്ലാദേശിൽ പൂട്ടിയിട്ടിരിക്കുന്ന വളരെ കുഴപ്പക്കാരായിട്ടുള്ള തീവ്രവാദികൾ ഏറ്റവും അടുത്ത ഈ അൽഖ്വയ്ദ നേതാവിനെ വരെ തുറന്നുവിടുന്ന ഒരു സംവിധാനം. അതായത് ആ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എതിരായിട്ട് തീവ്രവാദികളെ പടച്ചു വിടുന്നതിന് വേണ്ടി ഒരു രാജ്യത്തെയും കൂടെ സജ്ജമാക്കിയെടുക്കുക. അത് പാകിസ്ഥാൻ്റെ ഇടപെടലുണ്ടാവാം, നമ്മളീ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഇടപെടലുണ്ടാവും. അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കാരണം ഈ അമേരിക്കയാണല്ലോ ആ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഗവൺമെൻറ്റിനെ അവിടെ, അതെ അമേരിക്ക പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി അൽഖ്വയ്ദ ഉപയോഗിച്ചാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക അറിയാതെ തുറന്നുവിടില്ല. അല്ല, അമേരിക്ക അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മളീ പറയുമ്പം. മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തത് അമേരിക്കയാണ്. അതെ, ആ ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്ത ആളിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ലോകത്ത് ഏറ്റവും അസമാധാനം ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായിട്ട് നമുക്ക് അയാളെ
ഇതുവരെയുള്ള കാണാൻ പറ്റും. അപ്പം അത് അതുപോലെ ഈ ഇതുപോലെ ഈ സമാധാനത്തിന്റെ നോബൽ സമ്മാനം അമേരിക്ക കേന്ദ്രീകരിച്ച് ചില നേതാക്കന്മാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഏറ്റവും അവസാനം നമ്മൾ ഇപ്പോൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്കൻ ജർമ്മനി ഇടപെട്ടു. അതിനകത്തെന്ന് പറഞ്ഞാൽ കെജ്രിവാളിന് വിദേശ ശക്തികളുമായിട്ടും അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് നിൽക്കുന്ന നീക്കങ്ങൾ ഉള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ആ രീതിയിൽ ധാരണയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ യുഎസിനെ അമേരിക്കയിൽ താമസിപ്പിക്കും, അവിടെ കയറിയാൽ അദ്ദേഹത്തെ വധിക്കുന്ന രീതിയിലുള്ള കുറ്റങ്ങളും അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നതാണ് ഹസീന. അപ്പം അദ്ദേഹം അതുവരെ മാറി നിൽക്കുകയും ഈ അട്ടിമറിക്ക് ശേഷം വളരെ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയായിട്ട് വരികയൊക്കെ ചെയ്യുകയാണ്. അപ്പം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് അവിടെ കൊണ്ടുവരുന്നതിന് ആർക്കാണ് ആവശ്യമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. മാത്രവുമല്ല അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിരുന്നതിൻ്റെ കാരണം ഇപ്പം നമുക്ക് വ്യക്തമാകുമല്ലോ. ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു അട്ടിമറി ഗവൺമെൻറ്, അതായത് ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു ഗവൺമെൻറ് അല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നൊരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചതിന് ശേഷം തൽക്കാലത്തേക്ക് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ആരാഗ്രഹിക്കുന്നു അതേ രീതിയിൽ നടപ്പുന്നതിന് വേണ്ടി ഒരു ആളിനെ അവിടെ വെച്ചിരിക്കുന്നു, അതായത് ഒരു കൂലിക്കാരനെ വെച്ചിരിക്കുന്നു. ഒരു നമ്മളൊരു കുറച്ച് സ്ഥലവും കൊണ്ട് മേടിച്ചിട്ട് അവിടെ ഒരു നോട്ടക്കാരനെ വെച്ചേക്കുന്ന പോലുള്ള കാര്യം ആണ് നിസ്സാരമായിട്ട് പറഞ്ഞാൽ അതിനകത്ത് മനസ്സിലാവും. അപ്പം ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് പോകും പ്രധാനമായിട്ടും. അതായത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ഡയറക്റ്റ് കയറി ഇതുപോലെ അസ്ഥിരപ്പെടുത്താനൊക്കാത്തതിന് പകരം ആ അസ്ഥിരപ്പെടുത്തുന്നതിനപ്പുറം ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ജോലി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള നീക്കങ്ങൾ നടത്തുന്നതിനപ്പുറം രാജ്യം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ശ്രദ്ധ കൂടി, അതായത് നമ്മുടെ ശ്രദ്ധ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നിന്ന് മാറ്റി രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തുണ്ടാകാൻ പോകുന്ന അസ്ഥിരതയ്ക്കുമൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ട ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബംഗ്ലാദേശിനെ സഹായിച്ച ഗ്രൂപ്പുകളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി തന്നെ നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് വേണ്ട വെള്ളവും വളവും എല്ലാം കൊടുക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ നേരത്തെ പണ്ട് മോദി ബീഹാറിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിച്ചതുപോലെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, രാജ്യത്തെ ആക്രമിക്കുന്ന രീതിയിൽ വന്നാൽ എവിടെ നിന്ന് അടിച്ചാലും വീട്ടിൽ കയറി അടിച്ച പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. അത് നിങ്ങൾക്ക് സർജിക്കൽ സ്ട്രൈക്ക് ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞത്, അത് നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. വീണ്ടും അത് ആവർത്തിക്കും വേണ്ടി വന്നാൽ. അത് തന്നെയാണ് ഇപ്പം റോയൽ പടയുള്ളവർ ഈ തുറന്നുവിട്ട മുക്തി ജാസുദ്ദീൻ റഹ്മാനിയ എന്ന ആൾ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നതെന്നുള്ളത് ലോകത്ത് എല്ലാ രഹസ്യാന്വേഷണ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്ന റോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാളുടെ നീക്കം എന്താണ്, ഇയാൾ എവിടെയാണ്, ഇയാളെ തുറന്നു വിട്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം അയാൾ അദൃശ്യമായി, എവിടെ വിട്ടാണ്, എവിടെയാണെന്ന് പറയാൻ അയാൾക്ക് വേണ്ട സംരക്ഷണം കാര്യം. അപ്പം ഈ ഒരു ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കം അതിർത്തിയിൽ വളരെ സജീവമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ISI ഉൾപ്പെടെയുള്ള അൽഖ്വയ്ദയുടെ നേതൃത്വത്തിനും അല്ലെങ്കിൽ അവിടെ ഇത് അട്ടിമറിക്കാൻ നിന്ന സംഘടനയുടെ പേര് നമ്മുടെ പാകിസ്ഥാൻ കേന്ദ്രമാക്കിയുള്ള സംഘടനയുണ്ടല്ലോ, അതെല്ലാം കൂടെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടി വന്നാൽ ഈ രാജ്യത്തിൽ ഈ തീവ്രവാദികൾ ഒതുക്കുന്നതിന് വേണ്ടി സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ കയറി അടിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നാൽ കാത്തിരുന്ന് അതിനൊക്കെ വേണ്ടി വരും. അതാണ് റോയൽ പടയുള്ള ആൾക്കാർ അന്വേഷിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ വളരെ നുഴഞ്ഞുകയറ്റം വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏത് സമയവും നുഴഞ്ഞുകയറാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് അല്ലാതെ തന്നെ ഇവിടെ വന്ന രാജ്യത്തു നിന്ന് ധാരാളം ആളുകൾ അവരാണല്ലോ ഇവിടെ തന്നെ ജോലിക്ക് വരുന്നത്, അവിടുത്തെ വലിയ ക്രിമിനലുകളാണ്. ആണ്, അപ്പം ഇപ്പം ഇതിൻ്റെ കെയർ ഓഫിൽ ഈ പറഞ്ഞതുപോലെ തുറന്നുവിട്ട തീവ്രവാദികളും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോർഡറിൽ നമ്മൾ ഈ കള്ളക്കടത്തുകാരൻ്റെ വെടിവെച്ചു, ലായുധധാരിയായിട്ട് വന്നിട്ട് പട്ടാളത്തെ പോലും ആക്രമിച്ചിട്ട് ഇവിടെ കയറാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ. അപ്പം കള്ളക്കടത്തുകാരൻ്റെയും അല്ലെങ്കിൽ ആ തീവ്ര സ്വഭാവമുള്ളവൻ്റെ എല്ലാം ലക്ഷ്യം ഒന്നാണല്ലോ, ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണല്ലോ. അപ്പം അതിനുവേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് നമുക്ക് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ അതിർത്തി രാജ്യങ്ങൾ പാകിസ്ഥാനെ ഉറ്റുനോക്കുന്നത് പോലെ ബംഗ്ലാദേശ് ബോർഡറും വളരെ വൈഡായിട്ടുള്ളൊരു ബോർഡറാണ്. അവിടെ നമ്മുടെ പട്ടാളക്കാരും അല്ലെങ്കിൽ ഗ്രാമവാസികളുമൊക്കെ നിരന്തരമായിട്ട് ശ്രദ്ധ പുലർത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നാൽ തന്നെയും അവിടെ കരുക്കൾ നീക്കി നമ്മളെ ആക്രമിക്കുന്നതിനും അല്ലെങ്കിൽ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീവ്രവാദികൾ കടത്തിവിടുന്നതിനും സ്ഫോടനം നടത്തുന്നതിനുമൊക്കെ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിലുള്ള ശ്രമം നടന്നാൽ അത് ഏതർത്ഥത്തിൽ വന്നാലും അതിനെ തിരിച്ചടിക്കും എന്നുള്ളതാണ്
ഇന്ത്യയുടെ ഒരു ശൈലി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പഴയ ഒരു പാരമ്പര്യമല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യയെ ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്ന അവസ്ഥ വന്നാൽ എവിടെ ഇരുന്നാലും നമുക്ക് പടിഞ്ഞാഥന്മാരുടെയൊക്കെ കാര്യം അറിയാമല്ലോ, എവിടെ ഇരുന്നാലും അവിടെ ചെന്ന് തരത്തിലെന്ന് പറയുന്നവനെ അവിടെ മരിച്ചു കിടക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് ഈ 10 കൊല്ലം കൊണ്ട് സംഭവിച്ച രീതികളാണ്. പണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് മാത്രമായിരുന്നു മൊസാദ് എവിടെ കയറി ഇസ്രായേലിനെതിരായിട്ട് നിൽക്കുന്ന ആരായാലും അവരവരുടെ ശത്രുവായിട്ടുള്ളവരെ എവിടെ കയറിയാലും ഏത് മടയിൽ കയറിയാലും അടിക്കും. ഇപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ഈ ഹമാസിൻ്റെ നേതാവിനെ കണ്ടില്ലേ, ഖത്തറി അല്ല ഇവിടെ കയറി ഇറാനിൽ കയറി കൊല്ലുന്ന രീതി വന്നു. അപ്പം അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പം ഇന്ത്യയുടെ ശൈലി നമ്മുടെ ശത്രുവായിട്ട് വരുന്നത്. അപ്പം ശത്രുവായിട്ട് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ആരെയും വെറുതെ വിടത്തില്ല. അതാണ് നമുക്ക് ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ബംഗ്ലാദേശിൽ ഉണ്ടായ ഗവൺമെൻറ് ലോകമെല്ലാം പ്രതീക്ഷിച്ചതുപോലെ അത് അനുദിനം അത് ലോകം ഭയപ്പെടുന്നത് പോലെ തന്നെ തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന ഒരു ഗവൺമെൻറ്റായിട്ടും ഒരു രാജ്യമായിട്ടും മാറും. താലിബാൻ ഷേഖ് ഹസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ രാജ്യത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ എല്ലാം അടിച്ചൊതുക്കി ഈ ഗ്രൂപ്പിനെ എല്ലാം പിടിച്ച് ജയിലിലിട്ട് 2023-24 ലോകത്തിലെ ഏറ്റവും തീവ്രവാദികൾ കുറഞ്ഞ രാജ്യമെന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയെ അട്ടിമറിയിലൂടെ മാറ്റിയാണ് ആ രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം തന്നെ പട്ടിണിയുടെ പഴിവെട്ടവുമായിട്ട് മാറിയിട്ടുണ്ട് രാജ്യത്തെ. മഹാമോശമായിട്ടുള്ള പട്ടിണിയാണ് രാജ്യം. യുദ്ധം നടക്കുന്ന അല്ലെ കലാപം നടക്കുന്നതുകൊണ്ട് എല്ലാ കയറ്റുമതി ഇറക്കുമതികളും ഒക്കെ നിന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്തും തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പാകിസ്ഥാനും ISI തീവ്രവാദ ഗ്രൂപ്പുകളും അവർക്ക് വേണ്ട ഫണ്ടിങ്ങും ഒക്കെ ഈ മറ്റ് രാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഒരു ഭീഷണി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.